നമസ്കാരം. കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ വാക്സിൻ എടുക്കാത്തവരുടെ വീടുകൾ തേടിയിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. ഇതിന്റെ ഭാഗമായി വാക്സിൻ എടുക്കാത്തവരെ കണ്ടെത്തി വാക്സിൻ നൽകാൻ വാർഡ് തലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാത്തവരെ കണ്ടെത്തി വാക്സിൻ നൽകുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്നാണ് വാർഡ് തലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രണ്ടാം ഡോസ് വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേക സർക്കുലർ പുറപ്പെടുവിച്ചു. മതവിശ്വാസം പറഞ്ഞ് മലബാർ ജില്ലകളിൽ ഭൂരിപക്ഷം പേരും വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇവരെ കണ്ടെത്തി വാക്സിൻ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കേരളത്തിലെ ക്യാമ്പയിനുകൾ നടത്തുന്നത്. ഇതിനായി വിശദ മാസ്റ്റർ പ്ലാൻ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന തല കോർ ഗ്രൂപ്പ് ചുമതലയുള്ള മെഡിക്കൽ ഓഫീസറുടെ പങ്കാളിത്തത്തോടെ യോഗം ചേർന്ന് രണ്ടാം ഡോസ് വാക്സിനേഷൻ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. ആദ്യം വാക്സിൻ എടുക്കാത്തവരുടെ പട്ടിക തയ്യാറാക്കണം. ഓരോ ആശാ വർക്കറും അവരുടെ പ്രദേശത്ത് രണ്ടാം ഡോസ് കിട്ടേണ്ടവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കണം. ഈ പട്ടികയിൽ നിന്ന് മുൻഗണനാ പട്ടിക തയ്യാറാക്കി ആരോഗ്യവകുപ്പുമായി ചേർന്ന് തദ്ദേശ സ്ഥാപന തലത്തിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. നഗരപ്രദേശങ്ങൾ ഒരു വാർഡിന് ഒരു ആശാപ്രവർത്തകർ മാത്രമേ ഉള്ളൂവെങ്കിൽ ഇതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. തദ്ദേശ സ്ഥാപന തല കോർ ഗ്രൂപ്പ് നിരന്തരം വിലയിരുത്തൽ നടത്തുകയും സമയപരിധിക്കുള്ളിൽ രണ്ടാം ഡോസ് എടുക്കാത്തവർ ആരുമില്ലെന്ന് ഉറപ്പാക്കുകയും വേണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിക്കപ്പെട്ട വാർഡ് തല സമിതികൾ ആശാ വർക്കർമാർ, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ, RTT അംഗങ്ങൾ തുടങ്ങിയവരെ ഏകോപിപ്പിച്ച് ആരോഗ്യവകുപ്പുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന കാര്യം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പാക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്നവർക്കായി വാക്സിൻ മൂന്നാം ഡോസ് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ സാങ്കേതിക സമിതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകും. വൈറസിന്റെ വകഭേദത്തെ പ്രതിരോധിക്കാൻ ബൂസ്റ്റർ ഡോസിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. രോഗത്തിന്റെ തീവ്രതയും മരണവും തടയുന്നതിന് ബൂസ്റ്റർ ഡോസ് സഹായകരമാകും. രണ്ട് ഡോസുകളിലൂടെ ലഭിച്ച പ്രതിരോധ ശേഷി മറ്റു രോഗങ്ങൾ ഉള്ളവരിലും പ്രായമേറിയവരിലും മാസങ്ങൾ പിന്നിടുമ്പോഴും കുറഞ്ഞു വരും. ഈ പശ്ചാത്തലത്തിലാണ് ബൂസ്റ്റർ ഡോസ് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഒമിക്രോണിനെ നേരിടാൻ മൂന്നാം ഡോസ് നൽകണമെന്ന ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. December 7 ഇതുമായി ബന്ധപ്പെട്ട് WHO ഉപദേശക സമിതി യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. അതേസമയം ചില രാജ്യങ്ങൾ ഇതിനകം തന്നെ ബൂസ്റ്റർ ഡോസ് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലാണ് ആദ്യം ബൂസ്റ്റർ ഡോസ് ആദ്യം നൽകിയിരിക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാനുള്ള അന്തിമ തീരുമാനവും കേന്ദ്രം ഉടനെ എടുത്തേക്കും. കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും എന്ന് തുടങ്ങണമെന്ന് തീരുമാനിച്ചിട്ടില്ല. രോഗമുള്ള കുട്ടികൾക്കും പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കുമാണ് മുൻഗണന നൽകുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.